ഹായ് ഗോയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറെ കൗതുകകരും അതിലേറെ അഡ്വഞ്ചറസുമായിട്ടുള്ള ഒരു ജോലിയെക്കുറിച്ചാണ് നിങ്ങളെല്ലാവരും പലരും ഇൻബോക്സിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് സാർ എങ്ങനെയാണ് ഒരു ലോക്കപ്പിലിട്ടാവുക അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് ഏത് രീതിയിൽ ഏതൊക്കെ കോഴ്സുകൾ പഠിക്കണം നമ്മൾ ഷിപ്പിങ് അതേപോലെ ഏവിയേഷൻ പോലെ സെപ്പറേറ്റ് കോഴ്സുകൾ എടുത്ത് പഠിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിശദമായ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് ക്യാബ് എന്ന് പറയുന്നത് ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മേഖലയോട് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കാണാവുന്നതാണ് അപ്പോൾ ഗൈസ് ഈ ഒരു ജോലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു നോർമൽ ഓഫീസ് ഡ്യൂട്ടി പോലെയോ അതല്ലെങ്കിൽ ഒരു റോസ്റ്റർ ഡ്യൂട്ടി പോലെയോ അല്ല നമുക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് നമ്മൾ ഈ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഏത് സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൾ വരാം അത് ഡേ ടൈമിലാവാം അതല്ലെങ്കിൽ നൈറ്റ് ആവാം നൈറ്റോ ഓർഡവേഴ്സിന് ശേഷമോ പാതിരാത്രിക്കോ അതല്ലെങ്കിൽ വളരെ പുലർച്ചയ്ക്ക് വരെ ഡ്യൂട്ടി വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഈ ഒരു ജോലിയിൽ മെൻറ്റൽ ടോർച്ചറിങ് നല്ല പോലെ ഉണ്ട് നല്ല സ്ട്രെസ്സുള്ള ഒരു ജോലിയാണ് അപ്പോൾ നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ്സ് നിങ്ങൾ ഓവർകം ചെയ്തുകൊണ്ട് ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും കൂടെ അഞ്ചക്ക സാലറിയും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം ഇനി ആർക്കൊക്കെ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം എങ്ങനെ ഈ ജോലിക്ക് പഠിക്കാം ഇതിന് വേറെ സെപ്പറേറ്റ് എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യണോ ഈ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ബേസിക്കലി നിങ്ങളൊരു പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിനുശേഷം ഓപ്ഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു സയൻസ് പ്ലസ് ബി ടെക് അതല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത് ഓപ്ഷൻ എന്ന് പറയുന്നത് പോളിടെക്നിക് ഡിപ്ലോമ അതായത് ത്രീ വർഷം മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാം ഇനി നിങ്ങൾക്ക് അതിനും സാധ്യമല്ല എങ്കിൽ നിങ്ങൾ ടെൻത്തിന് ശേഷം നേരിട്ട് നിങ്ങൾക്ക് ഐ ടി രണ്ട് വർഷത്തെ ഐ ടി എടുക്കാം അപ്പോൾ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അതല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കോഴ്സുകൾ നിങ്ങൾ ബിടെക്കിലോ ഡിപ്ലോമയിലോ എടുക്കണം ഇനി അതല്ല ഐ ടി ഐയിലാണെങ്കിൽ അതിലായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡുകൾ നിങ്ങൾ സെലക്ട് ചെയ്യണം അപ്പോൾ ബി ടെക് അല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ അതുമല്ലെങ്കിൽ ഐ ടി ഐ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ ദിസ് റെയിൽവേ എക്സാമിനേഷൻ അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു നോട്ടിഫിക്കേഷൻ റെയിൽവേ വിളിച്ചിട്ടുണ്ടായിരുന്നു ലോക്ക പൈലറ്റിൻ്റെ വേക്കൻസിയിലേക്ക് ഇനി ഈ വർഷം മുതൽ എല്ലാ വർഷവും കഴിഞ്ഞ വർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നാല് വർഷം കൂടുമ്പോഴായിരുന്നു ഈ എക്സാമിന് വിളിച്ചിരുന്നത് എന്നാൽ അടുത്ത വർഷം മുതൽ ഓരോ വർഷവും ഈ വേക്കൻസിയിലേക്ക് ആളെ റിക്രൂട്ട്മെന്റ് ചെയ്യും എന്നാണ് റെയിൽവേ പറയുന്നത് തന്നെ ഇപ്പൊ പ്ലസ് ടുവോ അതല്ലെങ്കിൽ ബി ടെക്കോ ഏതെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് നിങ്ങൾക്ക് വളരെ നല്ലൊരു സ്കോപ്പാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഭാവിയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് അപ്പോൾ പലരും ചോദിക്കുന്ന ഒരുപാട് ഡൗട്ട്സുകളുണ്ട് ഈ ജോലിയെക്കുറിച്ച് ഒരു ക്രൂ ആണോ ഒറ്റ സ്ട്രെച്ചിൽ ഫുൾ ഡ്യൂട്ടി വണ്ടി എടുക്കുക അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ വരെയോ അതല്ലെങ്കിൽ ഡൽഹി വരെയോ ഒരേ ക്രൂ ആണോ ഓടിക്കുന്നത് എന്നുള്ള ഡൗട്ടൊക്കെ ഒരു ചോദിക്കാറുണ്ട് പക്ഷേ എന്നാൽ യാഥാർത്ഥ്യാതല്ല ഒരു മുപ്പത് മുതൽ മുന്നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് കിലോമീറ്ററേ ആണോ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഡ്രൈവിംഗ് ചെയ്യാനുണ്ടാവുക അതിനുശേഷം നമുക്ക് റിലീവർ വരും അതേപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് കൺട്രോളിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ചാർജ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ലോക്കോ റണ്ണിങ്ങിന് ഫിറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേഷൻ മാസ്റ്റർ ത്രൂ ഓക്കെ പറയും അതിനുശേഷം ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സിഗ്നല് തരുന്നത് അപ്പോൾ ആ സിഗ്നൽ അനുസരിച്ചാണ് നമ്മൾ മൂവ്മെൻറ്റ് പക്ഷേ എന്നാലും ട്രെയിൻ്റെ സ്പീഡ് അതേപോലെ തന്നെ ബ്രേക്കിങ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ലോക്കോ പൈലറ്റാണ് നമ്മൾ സിഗ്നൽ തരുന്നതിനനുസരിച്ച് മൂവ്മെൻറ്റ് നമ്മൾ ചെയ്യും ഏത് ട്രാക്കിലാണ് എന്നുള്ളതൊക്കെ അവരാണ് തീരുമാനിക്കുക ഇനി നമുക്ക് ദേ ഇതുപോലെ ഒരു ട്രാക്കിലൂടെ നമുക്കൊരു ട്രെയിൻ ഓടിച്ചു നോക്കണം ഇതൊരു ടോയ് ആണ് നമുക്ക് ഒറിജിനൽ ട്രെയിൻ ഓടിക്കണം അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യണം അതേപോലെ തന്നെ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യണം അതിനുശേഷം ട്രെയിനിങ് കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ കൂടെ വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് കിടക്കാം ഓൺലൈൻ അപ്ലിക്കേഷന് ശേഷം നിങ്ങൾക്ക് മൂന്ന് എക്സാം ആണ് നിങ്ങളുടെ സെലക്ഷൻ പ്രൊസീജിയറിൽ ഉണ്ടാവുക അപ്പോൾ അതിൽ ഫസ്റ്റത്തെ എക്സാം എന്ന് പറയുന്നത് സി ബി ടി വണ് എന്ന് പറയും ഈ ഫസ്റ്റ് എക്സാമിൽ നിങ്ങൾക്ക് മാത്സ് അതേപോലെ റീസണിങ് ജി കെ കമ്പ്യൂട്ടർ നോളജ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയ അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഡയർ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും അറൗണ്ട് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റത്തെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ പേര് വരും ഇനി ടോട്ടൽ വേക്കൻസിയുടെ പതിനഞ്ചിരട്ടി ആളുകൾ നിങ്ങളുടെ സെക്കൻഡ് എയർ എക്സാമിനേഷനിലേക്ക് കടക്കും അവർ സെലക്ട് ചെയ്യും അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു എക്സാമാണ് നിങ്ങളുടെ റാങ്ക് ചൂസ് ചെയ്യുന്നത് ഈ ഒരു എക്സാമിലാണ് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടും അതേപോലെ കുറഞ്ഞ മാർക്ക് ആണെങ്കിൽ റാങ്ക് വളരെ കുറവായിരിക്കും ഈ സെക്കൻഡ് എയർ എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ കുറച്ചും ഒന്ന് അഡ്വാൻസ്ഡ് ആണ് നമ്മൾ ഈ പറഞ്ഞ മാത്സ് റീസണിങ് അതേപോലെ തന്നെ ജി കെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർനോളജി ഇതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പാർട്ട് ബി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അതിൽ എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡ് നമ്മൾ മെക്കാനിക്കലോ അതല്ലെങ്കിൽ നമ്മൾ പോളിടെക്നിക്ക് ബി ടെക് ഐ ടി ഇതിൽ ഏത് ട്രേഡ് ആണോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ളത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട് ബി എന്ന് പറയുന്ന ഒരു എക്സാമിനേഷനും ഉണ്ട് ഈ പാർട്ട് ബിയിൽ നിങ്ങളൊരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിച്ചാൽ മതി അത് റാങ്കിലേക്ക് വരില്ല അത് ക്വാളിഫിക്കേഷന് വേണ്ടി മാത്രമുള്ളൊരു എക്സാമിനേഷൻ ആണ് എന്നാൽ പാർട്ട് എ എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതാണ് നിങ്ങളുടെ റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിന് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും വേണം അതിനുവേണ്ടി നല്ലപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുകയും വേണം ഈ രണ്ട് ഘട്ടവും കഴിഞ്ഞാൽ നമ്മൾ മൂന്നാം ഘട്ടം എക്സാമിലേക്ക് കിടക്കാം അത് സി ബി എ ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് അവിടെ നമുക്ക് കുറച്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളാണ് വരുന്നത് ഇനി നിങ്ങളെ ലോജിക്കൽ തിങ്കിങ് അതേപോലെ ഡിസിഷൻ മേക്കിങ് സ്പീഡ് ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മെത്തേഡ് ഓഫ് ഇൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു അഞ്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരിക അറൗണ്ട് ഒരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ ഇരുപതിൻ്റെ അറ അഞ്ച് ഷെഡ്യൂളിൽ ഒരു അറുപത് നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ അത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഒരു വീരിയയിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് അതെന്ന് പറയുന്നത് അതേപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ റെയിൽവേൻ്റെ ലൈൻസ് ക്യൂബ്സ് അതേപോലെ കുറച്ച് ബ്ലോക്സ് ഇതിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ആണ് ഈ ഒരു പാർട്ടിൽ വരുന്നത് അപ്പോൾ ഈ തേർഡ് ടയർ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ സി ബി എ ടി ത്രീയുടെ തേർട്ടി പെർസെൻറ്റേജ് മാർക്കും സെക്കൻഡ് ടയർ എക്സാമിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് മാർക്കും ക്ലബ്ബ് ചെയ്തുകൊണ്ട് നമുക്കൊരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അപ്പോൾ അതാണ് നിങ്ങളുടെ ആർ ആർ ബി റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരു കടമ്പ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതായത് നിങ്ങൾ ഫസ്റ്റ് ടയർ സെക്കൻഡ് ടയർ തേർഡ് ടയർ എക്സാം കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്കി വരുന്നത് മെഡിക്കൽ ആൻഡ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അതിൽ നിങ്ങളെ മെഡിക്കൽ ഫിറ്റ്നസ് ആണ് ഇനി അവരെ ചെക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മുടെ കൈ കാല് അതേപോലെ ബോഡി പാർട്സുകളിലൊന്നും മേജർ ഒന്നും പാടില്ല ചെറിയ ചെറിയ സർജറീസൊക്കെ ഒക്കെ അതേപോലെ തന്നെ നമുക്ക് കണ്ണിൻ്റെ ഫിറ്റ്നസ് സിക്സ് ബൈ സിക്സ് വേണം അതേപോലെ കളർ ബ്ലൈൻഡ്നെസ് പാടില്ല ലേസർ സർജറി പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ബി നമ്മുടെ ബ്ലഡ് ബ്ലഡ് പ്രഷർ ഇ സി ജി അതേപോലെ യൂറിൻ ടെസ്റ്റ് എക്സ്റേ റേ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ബട്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലീസ് ആർമിയൊക്കെ പോലെ ഫിസിക്കൽ ടെസ്റ്റുകളൊന്നുമില്ല ഓട്ടം ചാട്ടം വെയ്റ്റ് എടുക്കുക റോപ്പ് ക്ലൈമ്പിങ് ഈ കാര്യങ്ങളൊന്നും ഇതിലില്ല അതൊരു അഡ്വാൻറ്റേജ് എന്നാണ് നമ്മുടെ ഫിസിക്കൽ ബോഡി ഓക്കെ ആണെങ്കിൽ വേറെ ടെസ്റ്റുകളും കാര്യങ്ങളില്ല അത് കഴിഞ്ഞാൽ ഇനി നമുക്കുള്ളത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആണ് അപ്പോൾ അതിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ ടെൻത്ത് അതേപോലെ ഡിഗ്രി അതല്ലെങ്കിൽ ഡിപ്ലോമ ഐ ടി ഏതാണോ ആ സർട്ടിഫിക്കറ്റ് നമ്മളെ ഒ ബി സി സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് ഈ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിൽ അതും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇനി നേരെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും ട്രെയിനിങ്ങിന് വേണ്ടി ഒരു അയക്കും അപ്പോൾ അതൊരു ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ കിട്ടുന്നവിടെ സോണനുസരിച്ച് ബാംഗ്ലൂരോ ട്രിച്ചിയോ അതല്ലെങ്കിൽ വിജയവാഡോ ഗുണ്ടയ്ക്കൽ ഏതെങ്കിലും ഓരോ ട്രെയിനിങ് സെൻ്ററിലാണ് നിങ്ങളെ സെൻഡ് ചെയ്യുക നമ്മുടെ അടുത്ത് എവിടെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിനനുസരിച്ച് ഡിപ്പെൻഡ് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ത്രീ ടു ഫൈവ് മന്ത് ആണ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ട്രെയിനിങ് ഉണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ ഡീ എഞ്ചിനുണ്ട് അതേപോലെ ഡീസൽ എഞ്ചിനുണ്ട് അപ്പോൾ രണ്ടിൻ്റെയും ട്രെയിനിങ് ചില സ്ഥലത്ത് ഉണ്ടാകും ചില സ്ഥലത്ത് ഒരു ട്രെയിനിങ് മാത്രമേ കിട്ടുള്ളൂ അത് ഡിപ്പെൻസ് നിങ്ങൾ എവിടെയാണോ കിട്ടുന്നത് അതിനനുസരിച്ചിരിക്കും അപ്പോൾ ഈ ഒരു നാല് മാസത്തെ അതല്ലെങ്കിൽ അഞ്ച് മാസത്തെ തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ് കഴിഞ്ഞാൽ നേരെ അവർ നിങ്ങളെ ഡിവിഷനിലേക്ക് അയക്കും നിങ്ങളുടെ ഏത് ഡിവിഷനിലാണോ അവിടേക്ക് ജോയിനിങ്ങിന് വേണ്ടി അയക്കും അവിടെ നമുക്കൊരു പത്ത് ദിവസം അല്ലെ പത്തോ പതിനഞ്ചോ ദിവസത്തെ വെയിറ്റിംഗ് ഉണ്ടാവും നിങ്ങളെ സർവീസ് ബുക്ക് അതേപോലെ പെർഫോമൻസ് ബുക്ക് ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനും ഡോക്യുമെൻ്റേഷൻ ആൻഡ് ഡിപ്പോ അലിക്കേഷന് വേണ്ടി ഇത്രയും ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇനി ഈ വർഷത്തെ എക്സാം എഴുതാൻ പോകുന്നവരോടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ഓൾറെഡി തിയറികൾ കുറേ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കോളേജുകളിലോ അതല്ലെങ്കിൽ ഡിപ്ലോമ സമയത്തൊക്കെ പഠിച്ചിട്ടുണ്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് മോക്ക് എക്സാമുകൾ എഴുതാം അതായത് റെയിൽവേ എക്സാം പോലെയുള്ള ടെസ്റ്റുകൾ നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്പുകൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ അതല്ലെങ്കിൽ അൺ അക്കാദമി ഗ്രേഡ് അപ്പ് ഇതുപോലുള്ള ഒരുപാട് ആപ്പുകളുണ്ട് അഡ്ഡ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു കാര്യ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ളത് ഒരു വിത്തിൻ വൺ ഓർ ടു മന്ത് പ്രിപ്പറേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം ഞാൻ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് ബേസിക്കലി തിയറി പഠിക്കാനുള്ള ടൈമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു എക്സാം എഴുതുമ്പോൾ എനിക്കറിയാത്ത കാര്യങ്ങൾ ആ ഒരു എക്സാമിൽ കൂടി തന്നെ ഞാൻ പഠിച്ചെടുത്തു എൻ്റെ വീക്ക്നെസ് ആയിട്ടുള്ള ഏരിയകൾ പഠിച്ചു അപ്പോൾ അത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുകയും അങ്ങനെയാണ് നമ്മൾ വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ളത് അതായത് ഒരു ഒന്നര രണ്ട് മാസം മാത്രമേ ഇതിൻ്റെ പിറകിൽ നമ്മൾ നടന്നിട്ടുള്ളൂ മോക്ക് ടെസ്റ്റുകൾ എഴുതാം അപ്പോൾ ഈ മോക്ക് ടെസ്റ്റുകൾ എഴുതി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ റാങ്കുകൾ ഓൾ ഇന്ത്യ ബേസിലാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് അവതിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങളെ വീക്ക് ഏരിയകൾ സ്ട്രോങ് ഏരിയകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ അത് നിങ്ങൾ ഡേ ബൈ ഡേ എന്ത് ചെയ്യുക ഇമ്പ്രൂവ് ചെയ്തെടുക്കാം എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ അറിയാത്തതുണ്ടെങ്കിൽ ഇതൊക്കെ ഓരോ ദിവസവും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തെടുത്തിട്ട് നിങ്ങളെ ഓൾ ഇന്ത്യ ലെവൽ അതെങ്കിൽ നിങ്ങളെ കോമ്പിറ്റേറ്റർ ആരൊക്കെയാണോ അവരോടൊക്കെ ഇടയിൽ നിങ്ങളെ റാങ്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയും അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കുകയും ചെയ്താലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് റാങ്ക് കഴിച്ചു വെക്കാൻ പറ്റും അപ്പോൾ തിയറിട്ടിക്കായുള്ള കാര്യങ്ങൾ കുറേ കുറച്ചൊക്കെ അറിഞ്ഞിരിക്കുക എന്നതിന് ഉപരി നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഒരുപാട് എക്സാമുകൾ എഴുതിയിട്ട് മാത്തമെറ്റിക്കലി സോൾവ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചെടുക്കുക എടാ മോനെ അപ്പോൾ അത് അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് നമ്മൾ സ്വപ്ന ജോലിയിലേക്ക് കയറി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അയക്കുക നമ്മൾ റിപ്ലൈ തരും